ചങ്ക് ബ്രോയുടെ പേര് പ്രോടാ മാത്യു. You see, he's in the Caucasus in 1 second. This is it. Now, if you want to go in the No. Understand? അങ്ങനെ എന്റെ ഫ്രണ്ടും ജോബിനും അത് ട്രൈ ചെയ്യാണ്. You know how to play? ഹലോ ഡിയർ ഫ്രണ്ട്സ്, എസ്ര ഫാം ടെക്കിൻ്റെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേലിൽ ഒരു നൈറ്റ് ലൈഫാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഷബാത്താണ്. ഷബാത്തിൻ്റെ അന്ന് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ നമ്മുടെ ഒരു ബീച്ചിൻ്റെ അങ്ങോട്ട് ഇമ്മ നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമുക്കിപ്പോൾ കണ്ടുകൊണ്ട് പോവാം. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോടെ എനേബിൾ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പം നമുക്കവിടെ വീഡിയോ നമുക്ക് കണ്ടേക്കാം. ഇത് നമ്മുടെ ഒരു ചങ്ക് ബ്രോയാണ്. ചങ്ക് ബ്രോയുടെ പേര് പ്രോടാ മാത്യു. മാത്യു, ഞങ്ങൾ ജോബിൻ എന്നാണ് ഞങ്ങൾ ഓമനെ പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, നിനക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ ഈ ലൈഫിനെ പറ്റി, ഇസ്രായേൽ ലൈഫിനെ പറ്റി? ലൈഫിനെ പറ്റി പറയാനുള്ള എൻജോയ് ലൈഫ്. എൻജോയ് ലൈഫ്, ഓരോ നിമിഷവും ആഘോഷിക്കും, എല്ലാ ദിവസവും ആഘോഷിക്കുക. ആ, ഞങ്ങളിപ്പം നമ്മുടെ ബീച്ചിന്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം ഇവിടെ സമയം ഇപ്പം ഇവിടെ 11:15 ഈ സമയത്ത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച റൗണ്ട് ബോട്ടുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് ഷബാത്ത് ആയതുകൊണ്ട് ഈ സമയത്ത് ഇച്ചിരി തിരക്ക് കുറവാണ് റോഡിലും എല്ലാം. ഇപ്പം രാത്രിയാണെന്നുണ്ടെങ്കിലും ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും എല്ലാവരും റോഡിൽ കൂടെ ഇറങ്ങി നടക്കുന്നതിനൊന്നും അവർക്കത് യാതൊരു പ്രശ്നവുമില്ല. എല്ലാവർക്കും വളരെ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ് ഇസ്രായേൽ. പക്ഷെ ആ സ്വാതന്ത്ര്യം ആരും മിസ്യൂസ് ചെയ്യാതിരുന്ന വെച്ചാൽ മാത്രം മതി. അതുപോലെ ഈ കാണുന്ന ഇവിടുത്തെ ഒരു ലോട്ടറി ഷോപ്പാണ്. അപ്പം നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ഈ ജാക്ക് പോട്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പരിപാടിയാണ്. ഇവിടെ ഈ കടയിൽ ചെറിയൊരു ഇതുണ്ട്, കൂപ്പണുണ്ട്. ആ കൂപ്പൺ നമുക്ക് മേടിക്കാം. അത് ആ കൂപ്പണിൻ്റെ നമ്പറാണോ ഇത് ഇവിടെ കമ്പ്യൂട്ടറിൽ തെളിഞ്ഞ് വരുന്നത് എന്നുള്ളത് നോക്കി വെച്ചാൽ മാത്രം മതി. നല്ല പരിപാടിയാണ്. ഇവിടെ ഒത്തിരി പേർക്ക് പൈസയൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം എടുത്തു, ഒന്നല്ല രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്തു, പക്ഷേങ്കിൽ എൻ്റെ പൈസ നഷ്ടപ്പെട്ടു. അതുപോലെ എനിക്കിവിടെ ഏറ്റവും ഒരു ആകർഷണീയമായി തോന്നിയത് ഇവിടെ ഈ റോഡിൽ ഉള്ള എല്ലാം റോഡ് സൈഡുകളിലെല്ലാം വളരെ നല്ല രീതിയിൽ അലങ്കരിച്ച് ചെടികളും മരങ്ങളും എല്ലാം വെച്ച് നല്ല രീതിയിൽ അലങ്കരിച്ചുകൊണ്ട് ആണിരിക്കുന്നത്. ഒരു രണ്ട് യുവമിഥുനങ്ങൾ അവരുടെ സ്നേഹപ്രകടനം ഇവിടെ കാഴ്ചവെക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പിനവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലിക്കറും എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഇപ്പം കുറച്ച് ചെറുപ്പക്കാരൊക്കെ രണ്ട് സ്മോളൊക്കെ അടിച്ചിട്ടിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു കുറച്ച് ആൾക്കാർ മ്യൂസിക് വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആയിട്ടുള്ളൊരു കുറച്ച് പ്രതിമകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരാൾ ഡ്രം അടിക്കുന്നതും പിന്നെ ഈ സാക്സഫോൺ വായിക്കുന്നതും അങ്ങനെ എല്ലാ ഡാൻസ് കളിക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു കുറച്ച് ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു പിയാനോ വെച്ചിട്ടുണ്ട്. ഈ പിയാനോ നമുക്ക് വേണമെങ്കിൽ വായിക്കാം. വായിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കാൻ അറിയാവുന്നവർക്ക്. You know how to play? I don't know, but it's not working. അതുപോലെ ഈ പോകുന്ന വഴി നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അതെ റോഡിലെല്ലാം നല്ല ടൈൽസും ഒക്കെ വിരിച്ച് നല്ല വൃത്തിക്ക്. അതായത് ഇതുകൊണ്ട് നമുക്ക് ഈ സൈക്കിളിൽ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയായിട്ടുള്ള റോഡാണ് ഈ സ്പെഷ്യലായിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് സൈക്കിളിൽ പോകുന്നവർക്ക് വേണ്ടിയായിട്ട്. പിന്നെ മൊത്തം ഫൗണ്ടനും
എല്ലാ കടകളും ഇപ്പോൾ ക്ലോസ് ചെയ്തു. ഇപ്പോൾ സമയം 11:30 11:30 ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യുന്നതല്ല, പക്ഷെ എന്നാൽ പോലും ഇവിടെ ഈ എന്താ പറയുന്നത് ഷബാത്ത് ആയതുകൊണ്ട് ഇന്ന് എല്ലാവരും നേരത്തെ എല്ലാവരും വീട്ടിൽ പോകും. പിന്നെ കുറച്ച് പിള്ളേർ സെറ്റൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കും. റെസ്റ്റോറൻ്റ് ആണ് ഇവിടുത്തെ. അപ്പം ഇവിടെ ഒരുപാട് പറ്റ സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകം, ഇപ്പം നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പോൾ ഈ തണുപ്പുള്ള സമയത്ത് ഈ റെസ്റ്റോറൻ്റ് വരുന്നവർക്ക് ചൂട് കിട്ടാൻ വേണ്ടിയായിട്ടൊക്കെ ആയിട്ട് ചെറിയ പരിപാടികളൊക്കെ കൂടെ. അത് ശരിക്കും ഒരു ലൈറ്റാണിത്, പക്ഷെ എന്നാൽ പോലും അത് അതിൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. ആ റൂമിലിരിക്കുന്നവർക്കെല്ലാം നല്ല ചൂട് കിട്ടും. പിന്നെ ബീച്ചിൻ്റെ അടുത്തോട്ട് ഇപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം വളരെ നല്ല രീതിയിൽ ലൈറ്റ് അലങ്കാരങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഇന്നിപ്പം അധികമൊന്നുമില്ല, എന്നാലും ഉള്ളതൊക്കെ ക്യാമറയിൽ ഞാൻ പകർത്തുന്നുണ്ട്. നല്ല കാറ്റും ഉണ്ട് ഇപ്പം, അതുകൊണ്ട് നല്ലതായിട്ട് തണുക്കുന്നുണ്ട് ഇപ്പം. ഞാനിപ്പോൾ ഒരു കാപ്പ് പിടിക്കാൻ വേണ്ടി വന്നതാണ് മഴ കാരണം. അപ്പം യാ താങ്ക് യു. ആ അതായത് നമ്മുടെ ഈ സിനിമയിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. You see, he's in the calculus in 1 second. This is it. Now if you want to go... No. And it's wet, it's in good now. Thank you very much. Yeah, Amit Sizra. Yeah. I am selling virtual reality glasses. Yeah. I am the biggest in the world. Yeah? Yeah? Of course, thank you. No, check it in the internet. Yeah. No. അങ്ങനെ എൻ്റെ ഫ്രണ്ടും ജോബിനും അത് ട്രൈ ചെയ്യാണ്. വീഴാൻ ചാൻസ് ഉണ്ട് ഇല്ല, ഞാൻ വീഴത്തില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്. ഇപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആള് ഇതിൻ്റെ ഒരു ട്രെയിനറാണ്. അതായത് ടച്ച് ചോദിച്ചോ എൻ്റെ ആ നടക്കത്തെ ഇതില്ലേ, അതൊരു ടച്ച് ചെയ്യുമ്പോഴത്തേനാണ് വീല് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഇന്നത്തെ പാതിരാക്കൂത്ത് മുഴുവൻ ഇന്നിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞങ്ങൾ ആ കടയിൽ നിന്ന് കഴിഞ്ഞാൽ ആ കടക്കാർ ഞങ്ങളെ തല്ലി ഓടിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ബെൽ ബട്ടൺ അമർത്തുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറന്നു പോകരുത്. ഓക്കെ, അപ്പം നമുക്കിനി പുതിയൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.